നമസ്കാരം എൻ ഐ എസിന്റെ മലയാളം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ ഐ എസിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ കീഴിൽ SSLC+2 പരീക്ഷ എഴുതുന്ന 2020 ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾ പ്രതിസന്ധി ഘട്ടത്തിൽ, അതായത് നമ്മുടെ 2020 ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾ, നമുക്കറിയാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ പരീക്ഷ, പബ്ലിക് പരീക്ഷകൾ നടക്കുന്നത് April, October ഈ മാസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. പക്ഷേ നമുക്കൊരു 2020 ഏപ്രിൽ ബാച്ചിന്റെ പരീക്ഷ കൊറോണ ഇഷ്യൂസ് ഒക്കെ കാരണം 2020 ഏപ്രിൽ ബാച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷ ക്യാൻസൽ ചെയ്തതിന് ശേഷം അവരുടെ ഒരു ട്യൂട്ടർമാർക്കിന്റെ അസൈൻമെന്റിന്റെ ബേസിലാണ് മാർക്ക് വരികയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ പാസ്സാക്കി വിടുകയും ചെയ്തത്. അപ്പം ഈ 2020 ഒക്ടോബർ ബാച്ച്, അതായത് ഈ ഒരു സാഹചര്യം, കൊറോണ ഇഷ്യൂസ് ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ 2020 ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷയും നടത്താനായിട്ട് സാധിച്ചില്ല, അതായത് ഒക്ടോബറിൽ പരീക്ഷ നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കിപ്പോൾ ഈ ഒരു പുതിയ ഒരു നോട്ടിഫിക്കേഷൻ NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 2021 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് 2020 ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ വിദ്യാർത്ഥികളിൽ ഇത് കൂടുതലായിട്ടും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം 2021 ജനുവരി മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രാക്ടിക്കൽ പരീക്ഷ, January 14 മുതൽ പ്രാക്ടിക്കൽ പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ടൈം ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഹോൾ ടിക്കറ്റ് വരാത്തത് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്യാത്തത് വിദ്യാർത്ഥികൾ ഏറെക്കുറെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ് ഹോൾ ടിക്കറ്റ് വരാത്തത്, ഇനി എക്സാമിനേഷൻ ഇല്ലേ എന്നുള്ളൊരു സംശയം വിദ്യാർത്ഥികൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ 2020 ഏപ്രിൽ ബാച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷ ക്യാൻസൽ ചെയ്തുകൊണ്ട് ട്യൂട്ടർമാർക്കിന്റെ അസൈൻമെന്റിന്റെ ബേസിൽ അവരെ പാസ്സാക്കി വിടുകയും അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ, കൊറോണ ഇഷ്യൂ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 2020 ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾക്കും പരീക്ഷ ഉണ്ടാകുമോ അല്ലെങ്കിൽ അവരെയും ഇതുപോലെ തന്നെ എക്സാം ക്യാൻസൽ ചെയ്ത് പാസ്സാക്കി വിടുമോ എന്നുള്ള ഒരു സംശയവും വിദ്യാർത്ഥികൾ നിലനിൽക്കുന്നു. അപ്പൊ ഇതിനുള്ള ഒരു നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമാകുന്നില്ല. നമ്മൾ AI Study Centers വിദ്യാർത്ഥികൾ നമ്മളെല്ലാവരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കും പരീക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളും ലഭ്യമാകുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. കൂടാതെ ഇവർക്ക്, അതായത് NIOS വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉള്ളതാണ്, PCP ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അതായത് AI Study Centers വിദ്യാർത്ഥികൾ PCP ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് കൊടുക്കുന്നതായിരുന്നു. പക്ഷെ ആ ഒരു ക്ലാസ് പോലും വിദ്യാർത്ഥികൾക്ക് ഇപ്പം ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ചില കേസിൽ AI Study Centers വിളിക്കുമ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ് ഇല്ല എന്ന ഒരു ഇൻഫർമേഷൻസ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ചിലർക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അപ്പൊ അതിൽ കുറച്ചു പേർക്ക് പ്രാക്ടിക്കൽ ക്ലാസ് കിട്ടുകയും കുറച്ചു പേർക്ക് പ്രാക്ടിക്കൽ ക്ലാസ് കിട്ടാതെ പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് എന്താന്നുള്ളത് കിട്ടുന്നില്ല. കാരണം വിദ്യാർത്ഥികൾ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്കും അതിനൊരു മറുപടി കൊടുക്കാനായിട്ട് സാധ്യമാകുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വിദ്യാർത്ഥികൾ നിലനിൽക്കുന്ന പല സംശയങ്ങളും, അതായത് ഈ ഒരു സാഹചര്യത്തിൽ പരീക്ഷ ഉണ്ടാവുന്നു, കാരണം നമുക്കറിയാം NIOS എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ കീഴിലെ SSLC+2 എഴുതിയെടുക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോരും അതുപോലെ തന്നെ പരാജിതരുമായിട്ടുള്ള വിദ്യാർത്ഥികളാണ്, അതായത് പ്രായപരിധിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വീട്ടമ്മമാരായിട്ടും അതുപോലെ ഒരുപാട് പേര് ഈ ഒരു പരീക്ഷ എഴുതുന്നവരുണ്ട്. അപ്പൊ ചില കേസിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാകുമ്പോൾ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്നിട്ട് പരീക്ഷ എഴുതുക എന്നുള്ളത് നാട്ടിലെ എക്സാം സെന്റർ വെച്ചിട്ടുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എക്സാം എഴുതുക എന്ന് പറയുന്നത് വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ, അതായത് വിദേശത്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് നമ്മളെ എല്ലാ ദിവസവും വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, മീൻസ് എക്സാം ഉണ്ടാവുമോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നാട്ടിൽ വന്ന് എങ്ങനെയാണ് പരീക്ഷ എഴുതുന്നത്, അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടി ഉള്ളൂ എക്സാമിനേഷന്, അപ്പം എക്സാമിനേഷൻ ഇനി ക്യാൻസൽ ചെയ്യാനാണോ, എങ്ങനെയാണ് തീരുമാനം. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കിതിനൊരു കറക്റ്റ് മറുപടി പറയാനായിട്ട് സാധ്യമാവുന്നില്ല. കാരണം NIOS ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വരുന്ന ഓരോ നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്കൊരു അന്തിമ തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധ്യമാവുന്നതല്ല.
അപ്പം വിദ്യാർത്ഥികൾ നിലനിൽക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവർ ചോദിച്ച ഒരു ക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് തന്നെ. അപ്പം നമുക്ക് ആ ഒരു അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ചോദിച്ച അവർ നിലനിൽക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ വിദ്യാർത്ഥികൾ നിലനിൽക്കുന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ആ ഒരു ഓഡിയോ ക്ലിപ്പ്, അതായത് ഒരു വിദ്യാർത്ഥി നമ്മളോട് ചോദിച്ച ഒരു എന്താണ് ഓഡിയോ അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിനുള്ളൊരു ആൻസർ ഞങ്ങൾക്ക് പോലും പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ആ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ടീച്ചറെ, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു മറുപടി തരാൻ പറ്റുമോ? ഇപ്പൊ ഈ ഒക്ടോബർ ബാച്ച് എക്സാം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടത്തുന്നു. അപ്പം ഈ കൊറോണ ആയിട്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസുകൾ കാണുമായിരിക്കും, കാരണം എക്സാം എഴുതുന്നത്. അപ്പം അവർക്ക് വരുന്ന എക്സാം എഴുതാൻ സാധിക്കാത്തതായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഇപ്പം ബാംഗ്ലൂരാണ്, ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ലീവ് കിട്ടി എക്സാമിന് വേണ്ടി വിട്ട് വരുമ്പോൾ കൊറോണയാണെങ്കിൽ അല്ലെന്നുണ്ട് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് പേരെ അതുപോലെ തന്നെ വെളിനാടുകളിൽ നിൽക്കുന്നവരുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി വന്ന് എഴുതാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. 7 ദിവസം അവർക്ക് ക്വാറന്റൈൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിനൊക്കെ ചെയ്യേണ്ടത്? ഒരു മറുപടി പറഞ്ഞു തരാൻ പറ്റുമോ? കൊറോണ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ നേരത്തെ വേണേൽ റിപ്പോർട്ട് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ടുള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ എക്സാം എഴുതുന്നതിന് മുമ്പേ ഒരു 2 ദിവസം മുമ്പേ ആ ടെസ്റ്റ് നടത്തി കൊറോണ ആണെന്നുള്ളത് അറിയുന്നെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ അവരെ ചിലപ്പം ഹെൽത്തുകാരെ എവിടോട്ടേലും ആക്കുമായിരിക്കും, ചിലപ്പോൾ ഹോസ്പിറ്റലിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ മാറ്റി പറയും. അങ്ങനെ രീതിയിൽ എക്സാം എഴുതാനായിട്ട് വരാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ അല്ലേ ഇത് മൊത്തം, ഇതിപ്പം കേരളത്തിൽ തന്നെ അല്ലല്ലോ പറയുന്നത്, മൊത്തത്തിലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ എത്രയോ സ്റ്റുഡൻസിന് ഈ ഒക്ടോബർ ബാച്ച് എക്സാം എഴുതാൻ വരുന്ന സ്റ്റുഡൻസിന് കൊറോണ ആയിട്ടിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എക്സാം വരുമ്പോഴത്തേന് കൊറോണ ആവുന്നവരുണ്ട്. അപ്പോഴത്തേന് അതിനുള്ള ഒരു മറുപടി അല്ലെ ഒരു സൊല്യൂഷൻ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പൊ ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു എന്താണ് ആൻസർ ഞങ്ങൾക്ക് പറയാനായിട്ട് സാധ്യമാവുന്നതല്ല. അപ്പൊ ഇതിനുള്ള ഒരു ആൻസർ, അതായത് 2021 ജനുവരി ഫെബ്രുവരി മാസത്തിൽ പരീക്ഷ നടക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2020 ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾ നന്നായി പഠിച്ചോളുക. പുതിയ നോട്ടിഫിക്കേഷൻസ്, അതായത് എക്സാമിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2020 ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റ് 14th എക്സാം സ്റ്റാർട്ട് ാണ് ഹോൾ ടിക്കറ്റ് ഉടൻ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പഠിക്കാനുള്ളവർ, പഠിച്ച് തുടങ്ങാത്തവർ ഉടൻ തന്നെ പഠിച്ചു തുടങ്ങുക. 2021 ജനുവരി ഫെബ്രുവരി മാസത്തിൽ എക്സാം ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികളും പഠിച്ചു തുടങ്ങുക. ബാക്കിയുള്ള സംശയങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും പ്രതിവിധികൾ കണ്ടെത്തി സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തി അത് എക്സാംസ് നല്ല രീതിയിൽ തന്നെ നടത്തും എന്നുള്ള ഒരു നമുക്കൊരു വിശ്വാസത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.